السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരിശുദ്ധമായ ശവ്വാലിലാണ് നമ്മളുള്ളത്. ശവ്വാലിൻ്റെ ആറ് ദിവസങ്ങൾ വളരെ പവിത്രമായ ദിവസങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് ആറ് ദിവസങ്ങൾ. ആ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കൊഴിയാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച ആദരിച്ച മാസങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ ആദരിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശവ്വാലിൻ്റെ മറ്റൊരു പ്രത്യേകത, നാളെ മുതൽക്ക് നമ്മുടെ മതകലാലയങ്ങളൊക്കെ അഡ്മിഷനോടുകൂടെ ആരംഭം കുറിക്കുകയാണ്. ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിക്കൊണ്ട് കുട്ടികളെ കൊണ്ടുവരാതെ രക്ഷിതാക്കൾ മാത്രം വന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അഥവാ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അഡ്മിഷൻ നേടി അവർക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ മറ്റന്നാൾ ഒന്നാം തീയതി മുതൽക്ക് നടക്കാൻ പോവുകയാണ്. പ്രത്യേകം രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ പഠനം, അവരുടെ വിലപ്പെട്ട സമയം, അത് നമ്മുടെ ഏറ്റവും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഇത്രയും ദിവസം രണ്ട് രണ്ടര മാസത്തോളം വീട്ടിലിരുന്ന് കളിച്ചു, ഇനിയും കേവലം ഒരു കളിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നമ്മുടെ വീടുകളിലെ മറ്റുള്ള സാധാരണത്തെ ദിനങ്ങളേതുപോലെ ഈ ദിനങ്ങളെ കാണാതെ പൂർണ്ണമായി പഠനത്തിന് വേണ്ടി നമ്മുടെ ഓരോ ദിവസങ്ങളും പ്രത്യേകം ഷെഡ്യൂളുകൾ തയ്യാറാക്കി വിനിയോഗിക്കണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം വിദ്യാഭ്യാസമാണ് അഥവാ അറിവാണ്, ഉപകാരപ്രദമായ വിജ്ഞാനമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാതൽ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ രക്ഷിതാക്കളും സജീവമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മൊബൈലുകളിലും ടാബുകളിലും ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലുമൊക്കെ പാഠങ്ങൾ പഠിക്കുവാനും ഹോംവർക്ക് ചെയ്യുവാനും അതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുവാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊടുക്കുന്നതോടുകൂടെ കുട്ടികൾ കേവലം ഗെയിമുകളിലും പ്രത്യേകിച്ച് വീഡിയോ ഗെയിം അതുപോലെ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ചാറ്റിംഗ് എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ടതായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പഴയതിനേക്കാളും വളരെ മോശമായിക്കൊണ്ട് അവതപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടരുത് എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. നമ്മുടെ വീടുകളൊക്കെ മതകലാലയങ്ങളുടെ ഇല്ലങ്ങളായി മാറണം. കാരണം മത പഠനത്തിന് നമ്മുടെ മദ്രസകളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ തുറക്കപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത്. അതുകൊണ്ട് രാവിലെ ഫാത്തിഹ കൊണ്ട് തുടങ്ങി 9 മണിക്ക് സ്വലാത്ത് കൊണ്ട് അവസാനിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ വീട് മാറണമെന്നുള്ളതാണ് വളരെ എളിമയോടുകൂടെ പ്രിയപ്പെട്ട എൻ്റെ മഹല്ല നിവാസികളോടും അതുപോലെ എല്ലാ മുസ്ലിം സഹോദര സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ മക്കൾ നമ്മുടെ വഴികാട്ടികളാണ്, നമ്മുടെ മക്കൾക്ക് നമ്മൾ വഴികാട്ടികളാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ പിതാക്കളിൽ നിന്ന് ലഭിച്ചതുപോലെ നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ നമ്മിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അവരെ കൂടെ നിർത്തി അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കേവലം ഒരു സ്റ്റാറ്റസിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മോഹത്തിൻ്റെ പേരിലോ മാത്രം മക്കളെ വളർത്തിയെടുക്കാതെ പൂർണ്ണമായി ഇസ്ലാമികമായ ചിട്ടയോടുകൂടെ വളരാൻ അവർക്ക് പ്രചോദനം നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിസ്കാരങ്ങളൊക്കെ കഥാക്കാതെ വീടുകളിൽ നിന്ന് ഉളുവിൻ്റെയും കുളിയുടെയും മറ്റുള്ള ഷർത്തുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ശുദ്ധി വരുത്തുന്നതിൻ്റെ രൂപങ്ങളും തയമ്മും ചെയ്യുന്നതിൻ്റെ രൂപങ്ങളും അതേപോലെ മറ്റുള്ള എല്ലാ അഹ്കാമുകളും പാലിച്ചുകൊണ്ട് വീടുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുവാനും മറ്റുമൊക്കെ പ്രചോദനം കൊടുത്ത്
ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ പ്രത്യേക പരിശീലനം നടത്താനുള്ള വേദികൾ വീടുകളിലൊക്കെ തയ്യാറാക്കി കൊടുത്ത് അവരെയൊക്കെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുന്ന മക്കളാണ് നമുക്ക് ഭാവിയിൽ മുതൽക്കൂട്ടായി മാറുക. നേരെ മറിച്ച് നമ്മുടെ ഈ പള്ളികളും മദ്രസകളുമൊക്കെ അടഞ്ഞു കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകളും അപ്രകാരം അടഞ്ഞു കിടന്നാൽ വലിയ ഒരു അപചയം അഥവാ സാംസ്കാരികമായ ശൂന്യതയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന വളരെ വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാമിക പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. പ്രത്യേകിച്ച് നാഫിയായ വിജ്ഞാനം എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ ജീവവായുവാണ്. അത് നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ പരമാവധി ഒരുക്കുകയും അതിനുള്ള സംവിധാനങ്ങളിലൂടെ മക്കളെ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ ലോക്ക്ഡൗണിൽ വീടുകൾ അടച്ചിട്ടിരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് കടയിൽ പോയാൽ സാധനം കിട്ടാനുള്ള പ്രയാസങ്ങളെക്കാളും അതല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളെക്കാളുമൊക്കെ നമുക്ക് വരാനുള്ള വലിയൊരു വെല്ലുവിളി നമ്മുടെ മക്കളുടെ ഭാവിയാണ്. അതുകൊണ്ട് ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവരെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്താനുള്ള പുതിയ പുതിയ സംരംഭങ്ങളുമായിക്കൊണ്ട് പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്ത് ഉലമ ഒരുക്കുന്ന എല്ലാ പരിപാടികളുമായിക്കൊണ്ടും അൽബിറ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ചെറിയ മക്കൾക്കുള്ള ഇസ്ലാമിക പഠന കളരിയാണ്. അപ്പോൾ അതിലൊക്കെ ചേർന്നിട്ടുള്ള മക്കൾ അവരുടെ രക്ഷിതാക്കളൊക്കെ അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലും മറ്റുള്ള ക്ലാസ്സുകളിലുമൊക്കെ പഠിക്കുന്ന രക്ഷിതാക്കൾ അതൊരു ഗൗരവമുള്ള പഠനമാക്കിക്കൊണ്ട് വീടുകളിൽ വെച്ചുകൊണ്ട് അത് അവർക്ക് വേണ്ട വിധത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകൾക്ക് കോവിഡ് രോഗം ബാധിക്കപ്പെട്ടിട്ടതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ അതുപോലെ മറ്റുള്ള ജില്ലകളിലുമൊക്കെ വളരെ പ്രയാസകരമായിരിക്കുന്ന വാർത്തയാണ്. സാമൂഹ്യ വ്യാപനത്തിലേക്ക് കോവിഡ് കടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസകരമാണ്. നമ്മളെല്ലാവരും ആ മഹാമാരിക്കെതിരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് പോരാടേണ്ട സമയമാണിപ്പോൾ. എല്ലാവരും വളരെ കെയർഫുള്ളായി ശ്രദ്ധിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ടും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചുകൊണ്ടും വളരെ അകലം പാലിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുമ്പോഴും പൊതുജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. കാരണം ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ സ്വയമായിക്കൊണ്ട് നിയന്ത്രിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ ഒരു പരിധിവരെ അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തക്ലാനു അല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. എന്നാൽ തിരിച്ചു വരുന്നതുവരെ വീട്ടുകാരെയും സ്വന്തം ശരീരത്തെയും ഒക്കെ എല്ലാ ഷെറുകളെ തൊട്ടും അള്ളാഹു താല കാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ആരും മറക്കരുത്. ബിസ്മില്ലാഹി തക്ലാനു അല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഇത് ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ മനുഷ്യന്റെ ആ തിരിച്ചു വരുന്നത് വരെ മലക്കുകൾ അവന്റെ കൂടെ കാവലായിക്കൊണ്ട് എല്ലാ ഷെറുകളെയും ആ മലക്കുകൾ തടുക്കുമെന്നും തിരിച്ചു വരുന്നത് വരെ വീട്ടുകാർക്ക് മുഴുവനും അവന് ആ മലക്കുകൾ കാവലാകുമെന്നും അള്ളാഹുവിന്റെ സഹായം പ്രത്യേകമായി അവർക്ക് ഉണ്ടാകുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതെല്ലാവരും മുഖമുദ്രയാക്കിക്കൊണ്ട് വളരെ കെയർഫുള്ളായിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകട്ടെ. പ്രത്യേകിച്ച് ദിക്റുകൾ ചൊല്ലിയ ധാരാളം ആളുകളുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുണ്ട്, സലവാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അദ്ക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കട്ടെ. അവരെ തൊട്ടും നമ്മളെ തൊട്ടും എല്ലാ രോഗങ്ങളും അള്ളാഹു താല ശിഫയാക്കട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه واهل بيته وقرابته كلهم اجمعين. الرحم الرحيم يا ملك الملوك يا جبار يا اللهو ധാരാളം ആളുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരുണ്ട്, സലവാത്ത് ചൊല്ലുന്നവരുണ്ട്, ദുആ ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള ഓരോ നല്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ.
എല്ലാ ആപത്തും മുസീബത്തുകളും തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സിഹ്റുകൾ, മക്കറുകൾ, ജിന്നുകൾ, ഇഫ്രീത്ത്, ഷൈത്താൻ മുതലായ എല്ലാ അസുഖങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായസവർക്കും ഞങ്ങൾക്കും നൽകണേ റബ്ബെ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ ഉറ്റവരുടേവര് വളരെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ റഹ്മത്തും ബറക്കത്തും എത്തിക്കൊടുക്കണേ റബ്ബെ. അവരുടെ തൊഴിലുകളിൽ, കച്ചവടങ്ങളിലൊക്കെ ന്യായമത്തും ബറക്കത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. എല്ലാ വൈറസുകളെ തൊട്ടും എല്ലാ വബാഊനുകളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങൾ നീ നിന്റെ ഖൈറിന്റെ അഹലികാൽ ഉൾപ്പെടുത്തണേ റബ്ബെ. കൃത്യമായി നിസ്കരിക്കുന്ന, വീട്ടിൽ തന്നെ ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുന്ന, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടെ തൗബയോടുകൂടെ നിന്നിലേക്ക് മുന്നിടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകണേ റബ്ബെ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ വളരെയധികം കടങ്ങളെക്കൊണ്ട്, ഭരങ്ങളെക്കൊണ്ട്, മറ്റുള്ള എല്ലാ വിഷമങ്ങളെ കൊണ്ടും എല്ലാവിധ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ ആ വിഷമങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ ന്യാമത്തും വറക്കത്തും നീ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹമത്തും ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബെ. അവരെയും ഞങ്ങളെയും വിശുദ്ധമായ സ്വർഗത്തുൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بجاه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.